ബളാൽ കുഴിങ്ങാട്ടെ അന്തുക്ക എന്ന അബ്ദുൽ ഖാദർ മതമൈത്രിയുടെ സന്ദേശം പകർന്ന ഇത്തവണയും പുത്തരി സദ്യ വിളമ്പി. ജനപ്രതിനിധി കൂടിയായ അബ്ദുൽ ഖാദർ ഇത്തവണ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പുത്തരി ഉത്സവമാക്കിയത്. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. പരമ്പരാഗത കൃഷിരീതികൾ മുറതെറ്റാതെ കൊണ്ടു നടക്കുന്ന മലയോരത്തെ ഏക കർഷകനാണ് അബ്ദുൽ ഖാദർ. ബളാൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. ബളാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നാം വാർഷിക ദിനത്തിലായിരുന്നു അബ്ദുൽ ഖാദർ പുത്തരി ഉത്സവം നടത്തിയത്. ഇത്തവണയും നാട്ടുകാരെയും ജനപ്രതിനിധികളെയും മതപുരോഹിതരെയും ഉദ്യോഗസ്ഥരെയും ക്ഷണിച്ചായിരുന്നു പുത്തരി സദ്യ വിളമ്പിയത്. വിവിധ മതസ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ എത്തിയപ്പോൾ അത് മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി മാറി. ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുടുംബസ്വത്തായി കിട്ടിയ 2 ഏക്കർ സ്ഥലത്ത് എല്ലാ വർഷവും ആഘോഷമായി അദ്ദേഹം ഞാള് നടുകയും അതിൻ്റെ വിളവെടുപ്പ് ജനപങ്കാളിത്തത്തോടെ നടക്കുകയും ചെയ്യും. ആ വിളവെടുപ്പിൻ്റെ നല്ല വിളവ് ലഭിക്കുന്നതിൻ്റെ ചടങ്ങായിട്ട് അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ ഒക്കെ വിളിച്ചുകൊണ്ട് പുത്തിരി അരി വെച്ചുകൊണ്ട് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടത് എല്ലാ വർഷവും അദ്ദേഹം നടത്തി വരുന്ന ഒരു ചടങ്ങാണ്. ഇന്നും ആ ചടങ്ങിവിടെ നടക്കുകയാണ്. കൂടാതെ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റതിൻ്റെ ഒന്നാം വാർഷികം കൂടിയാണ് ഇന്ന്. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടകയും വൈസ് പ്രസിഡന്റ് രാധാമണി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വെള്ളരിക്കുണ്ട് തഹസിൽദാർ പി വി മുരളി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ, കൃഷി ഓഫീസർ അനിൽ സെബാസ്റ്റ്യൻ, മതപുരോഹിതൻ സൈനുൽ ആബിദ് തങ്ങൾ, കല്ലഞ്ചര ജമായത്ത് ഖത്തീബ് അബ്ദുൽ ബാസിദ് നിസാമി, കക്കയം ക്ഷേത്രം സെക്രട്ടറി പി ടി നന്ദകുമാർ, രക്ഷാധികാരി പുഴക്കര കുഞ്ഞിക്കണ്ണൻ, കനകപ്പള്ളി സെന്റ് മാർട്ടിൻ ചർച്ച് വികാരി പീറ്റർ കനീഷ്, സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ഫ്രാൻസിസ് അടപ്പൂർ, സംയുക്ത ജമായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അസീസ്, ജമായത്ത് പ്രസിഡന്റ് എൽ കെ ബഷീർ, എ സി എ ലത്തീഫ്, സി ദാമോദരൻ, സണ്ണി മങ്കയൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കൾ പുത്തരി സദ്യയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.